ആ ഒരു ചോദ്യം കൂടിയാണ് ഇനി ഞാൻ ആൻസർ ചെയ്യാനുള്ളത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നത് നിരസിക്കുന്നു എന്നുള്ളത്. ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു ജനപ്രതി എന്ന നിലയിൽ ഞാൻ ഇതിനേക്കാളും ഓപ്പണായി, ഇതിനേക്കാളും സുതാര്യമായി എങ്ങനെയാണ് ഞാൻ ഇതുവരെ സമ്പാദിച്ചിട്ടുള്ള സ്വത്തുക്കളെ സംബന്ധിച്ചൊരു വിശദീകരണം നൽകുക? ഞാൻ എൻ്റെ ടാക്സ് രേഖകളെല്ലാം മുമ്പിൽ വെച്ചു. ഞാൻ ഏകദേശം എൻ്റെ ഫോം അടക്കം 2,18,00,000 രൂപയുടെ ടാക്സ് അടച്ചതിൻ്റെയും അതുപോലെ കാലാകാലങ്ങളിൽ അത് അദ്ദേഹത്തിന് ആരോ അഡ്വൈസ് ചെയ്തത് അദ്ദേഹത്തിന് പറ്റിയ തെറ്റായിരിക്കും. ഇലക്ഷനിൽ നമ്മൾ കാണിക്കുന്നത് അവസാനത്തെ 5 വർഷത്തെ മാത്രം. കുറച്ച് ദിവസം ഇങ്ങനെ വാട്സപ്പിലും അവിടെ എവിടെയും ഫേസ്ബുക്കിലും ഒക്കെ 95 ലക്ഷം മാത്രമുള്ള ആൾ ഇത്ര രൂപയുടെ മേടിച്ചു എന്നൊക്കെ പറയുന്നത് അവർ നോക്കാണ്ടോ പരിശോധിക്കാണ്ടോ ആയിരിക്കും. ഫേമിൻ്റെ ടാക്സ് പേ ചെയ്ത ഇൻകം നമ്മൾ ഫർദർ ടാക്സ് അടക്കേണ്ടതില്ലാത്തതുകൊണ്ട് അത് എക്സ്ക്ലൂഡ് ചെയ്താണ് കാണുക. അതൊന്നും അറിയാതെ മനസ്സിലാക്കാതെ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ പരിശോധിക്കുക, ഇവിടെ വിജിലൻസോ ED അതല്ലെങ്കിൽ IT ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സോ GST ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വേണമെങ്കിലും നിങ്ങൾ പരിശോധിക്കുക. അതിനേക്കാൾ അപ്പുറം പോയി ഞാൻ പറഞ്ഞു CPM ആരെങ്കിലും അയക്കാം, CPM ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറയുകയാണ്. അതിനപ്പുറം ഞാൻ എങ്ങനെയാണ് എൻ്റെ കണക്കുകൾ തുറന്നു വെച്ചൊരു സുതാര്യത കൊണ്ടുവരിക? പിന്നെ ആ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി വീണ്ടും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചോ, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ അദ്ദേഹം അത് ചോദിക്കുമ്പോൾ, ഒരു വിരൽ ചൂണ്ടി എനിക്ക് നേരെ അത് ചോദിക്കുമ്പോൾ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇനിയിപ്പോൾ തോമസ് ഐസക്ക് വരാൻ വില്ലിംഗ് അല്ല എന്ന് പറഞ്ഞ നിലയ്ക്ക് ഇനി അദ്ദേഹത്തിന് നേരിട്ട് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ MV ഗോവിന്ദൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, ഞാൻ അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇഫ് ഹി കംസ് ഐ വിൽ ഫെസിലിറ്റേറ്റ് എവറിത്തിങ് അദ്ദേഹം വന്ന് നേരിട്ട് വന്ന് പരിശോധിച്ചോട്ടെ, എനിക്ക് യാതൊരു പരാതിയോ അല്ലെങ്കിൽ പരിഭവമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഇല്ല. ഞാൻ അങ്ങ് ഇത് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടിയും പ്രത്യേകിച്ച് ഞാൻ ഇന്നും റെസ്പെക്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരുണ്ട്. സാധാരണ പ്രവർത്തകർ, അതായത് ഒന്നും ആഗ്രഹിക്കാതെ ജീവിതത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാതെ പാർട്ടിക്ക് വേണ്ടി അടികൊള്ളുകയും തല്ലുകൊള്ളുകയും രക്തം ചിന്തുകയും പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും പണിയെടുക്കുകയും, ഞാൻ ഇന്ന് പിണറായി വിജയനും MV ഗോവിന്ദനും അടക്കമുള്ള ഈ മന്ത്രിസഭയുമെല്ലാം ഒരുപക്ഷെ ലക്ഷക്കണക്കിന് സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അധ്വാനവും വിയർപ്പും രക്തവുമാണ് എന്ന് നിങ്ങൾ വിസ്മരിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന എന്താണ്? എന്നോടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇതുമെല്ലാം പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് പരിചയം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. CPM എന്ന ഒരു പാർട്ടിയെ മുഴുവൻ, CPMൻ്റെ മുഴുവൻ ഇച്ഛാശക്തിയും, CPMൻ്റെ മുഴുവൻ ധാർമ്മിക ബലവും, CPMൻ്റെ എല്ലാ പാരമ്പര്യവും, CPMൻ്റെ എല്ലാ ചരിത്രവും നിങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി കവചം തീർക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് CPM എന്ന പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു? ഞാനൊരു കാര്യം പരസ്യമായി പറയാൻ എനിക്ക് ഒരു മടിയില്ല. കോൺഗ്രസ് അധികാരത്തിൽ വന്ന്, കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോഴും മറുവശത്ത് CPM എന്ന പാർട്ടി പ്രതിപക്ഷത്തുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം ഐ ഹാഡ് ഗ്രേറ്റ് റെസ്പെക്ട് ഫോർ ദ ഹിസ്റ്ററി ഓഫ് CPM, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്.